സ്നേഹമുള്ളവരെ, ഇന്ന് ടെക്സ്റ്റ് ക്രിറ്റിസിസം അഥവാ ഒരു ഗ്രന്ഥ പാരായണം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഔപചാരിക വിദ്യാഭ്യാസമല്ല, എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ് എന്നെ ഇത് പഠിപ്പിച്ചു തന്നത്. ഞാനും എൻ്റെ അപ്പനുമായി അനേകം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ആ വാദപ്രതിവാദങ്ങൾക്കിടയിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളതും എൻ്റെ ഓർമ്മയിൽ അനേക വർഷവുമായി വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഗ്രന്ഥഭാഗമാണ് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം. ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിലാണ് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗമുള്ളത്. ആ മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ബ്രൂട്ടസും മാർക്ക് ആൻ്റണിയും സീസറും സിസറോയും കാഷ്യസും എല്ലാം സെനറ്റർമാരാണ്. അവർ സീസറിൻ്റെ സുഹൃത്തുക്കളാണ്. സീസറിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ബ്രൂട്ടസ്. മാർക്ക് ആൻ്റണി മറ്റൊരു സുഹൃത്ത്. അങ്ങനെ മാർക്ക് ആൻ്റണി ഇല്ലാത്ത സമയം നോക്കി ബ്രൂട്ടസും കൂട്ടുകാരും കൂടി സീസറിനെ വധിക്കുകയാണ്. ആ വധിച്ചതിന് ശേഷം ബ്രൂട്ടസ് കംപ്ലീറ്റ് ജനങ്ങളെ ബ്രൂട്ടസിൻ്റെ പക്ഷക്കാരാക്കി മാറ്റി. സീസർ ഒരു അധികാര കൊതിയനാണെന്നും സീസർ അധികാരം മുഴുവൻ കേന്ദ്രീകരിച്ച് ഏകാധിപത്യം നടപ്പിലാക്കാൻ പോവുകയാണെന്നും, അതിലെ ഷേക്സ്പിയറിൻ്റെ തന്നെ വാചകം ഇതാണ്, നൗ റോം ഈസ് എ റൂം, ഇപ്പോൾ റോം ഒരു റൂമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റോം ഈസ് നൗ റൂം എന്ന് പറഞ്ഞാൽ, റൂം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് താമസിക്കാനുള്ള സ്ഥലത്തിനെയാണ് നമ്മളൊരു മുറി, വീട്ടിലെ മുറി. അപ്പോൾ റോമാ സാമ്രാജ്യത്തെ മുഴുവനും സീസറിൻ്റെ മുറിയാക്കി മാറ്റി, അതുകൊണ്ടാണ് ഞങ്ങൾ സീസറിനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഓഡിയൻസിനോട്, ജനങ്ങളോട് മാർക്ക് ആൻ്റണിക്ക് സംസാരിക്കാനുള്ളത് ബ്രൂട്ടസ് ഒരു തെമ്മാടിയാണ്, അവനെ കൊന്നുകളയണമെന്നാണ്. പക്ഷേ ബ്രൂട്ടസിനെ ആരാധിക്കുന്ന ജനങ്ങളോട് ബ്രൂട്ടസ് തെമ്മാടിയാണെന്ന് പറഞ്ഞാൽ കയ്യോടെ മാർക്ക് ആൻ്റണിയെ പിടിച്ച് അവർ വധിച്ചു കളയും. കാരണം ജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിർവചിക്കാൻ പറ്റാത്തതാണ്. അത് മോബിൻ്റെ പവറാണത്. അത് കടലിലെ തിരമാല പോലെയാണ്. സുനാമി വന്നാൽ തകർത്തെറിയുന്നത് പോലെ എല്ലാറ്റിനെയും തകർത്തെറിയുന്നതാണ് മോബ്, ജനക്കൂട്ടം. അപ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ ആൻ്റണി നടത്തിയ പ്രസംഗമാണ്, എനിക്കൊരു 14 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ബ്രൂട്ടസിനെ ആരാധിക്കുന്ന ജനങ്ങളോട്, ഇത് നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ ടൈപ്പ് ചെയ്താൽ ഉടൻ ആ പ്രസംഗം കിട്ടും. ബ്രൂട്ടസ് മാർക്ക് ആൻ്റണി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ബ്രൂട്ടസ് ഈസ് എ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്. ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ വ്യക്തിയാണ് എന്നിട്ട് സീസറിൻ്റെ ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെ ഈ പ്രസംഗത്തിൻ്റെ അവസാനം ബ്രൂട്ടസ് ഈസ് എ ഹോണറബിൾ മാൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾക്ക് അവൻ വധിക്കപ്പെടേണ്ട ഒരുവനാണെന്നുള്ള ഒരവസ്ഥയിലേക്ക് ഈ ഹോണറബിൾ മാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തെ മാറ്റുകയാണ്. അപ്പോൾ ബ്രൂട്ടസ് ഈസ് എ ഹോണറബിൾ മാൻ എന്ന് മാർക്ക് ആൻ്റണി പറയുന്നത് ബ്രൂട്ടസിനെ അനുകൂലിച്ചുകൊണ്ടാണോ പ്രതികൂലിച്ചുകൊണ്ടാണോ? അപ്പോൾ അനുകൂലിച്ച് പറയുന്നു എന്ന് തോന്നും, പക്ഷെ അവസാനം വരുമ്പോൾ അത് പ്രതികൂലമായിട്ട് മാറും. ഈ ഒരു മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷനെ പറയുന്ന പേരാണ് ഐറണി. മലയാളത്തിൽ അതിനെ വിരുദ്ധോക്തി എന്ന് പറയും.
അപ്പൊ ഈ പറയുന്ന ആൾ ആദ്യം പറയേണ്ടത് ഏതാണ്? എന്താണോ നിലവിലുള്ള ചിന്താരീതി, എന്താണോ ഈ നിലവിലെ ജനങ്ങളുടെ ബോധ്യം എന്താണോ, അതിനെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ആൾക്ക് ഞങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനെതിരെയുള്ള ആർഗ്യുമെൻ്റ് പറഞ്ഞ് 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 അവസാനം ജനങ്ങളുടെ നിലവിലുള്ള ബോധ്യത്തിൻ്റെ വ്യത്യസ്തമായൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രതിപാദന രീതി, നരേറ്റീവ് ടെക്നിക് എന്നെ പറയുന്ന പേരാണ് ഐറണി അഥവാ വിരുദ്ധോക്തി. പ്ലാറ്റോ രചിച്ച റിപ്പബ്ലിക് ഒരു ഐറണിക്കൽ മെത്തഡോളജിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അത് പഠിച്ചതുകൊണ്ട് എനിക്ക് എന്ത് മെച്ചമുണ്ടായി? ഗവേഷണം നടത്തുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇത് ശാസ്ത്രത്തിലുള്ളതാണ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിലവിലുള്ള സിദ്ധാന്തത്തിനെ നൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കും. അതിനെതിരെ നമുക്ക് പറയാനുള്ളതിനെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കും. നമ്മൾ ആർഗ്യു ചെയ്ത് നള്ള് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിനെ ജനങ്ങൾ സ്വീകരിക്കും. ഇത് എനിക്ക് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവാനുള്ള കാരണം മാർക്ക് ആൻ്റണിയുടെ പ്രസംഗത്തെക്കുറിച്ച് എൻ്റെ അപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട്. പല വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ലേ. നിലവിലുള്ള സിദ്ധാന്തത്തെ പറയുന്ന പേരാണ് നള്ള്. നള്ളെന്ന് വെച്ചാൽ അതിനെ തള്ളിക്കളയാനുള്ളതാണ്. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി നമ്മുടെ കയ്യിലുള്ള ആർഗ്യുമെൻ്റ് എന്താണോ. ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും ക്ലാസിക്കൽ ബുക്കുകളൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. ഈ ബൈബിൾ വായിക്കുമ്പോൾ, പുതിയ നിയമം വായിക്കുമ്പോൾ പലർക്കും തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യം അവതരിപ്പിക്കുന്നത് മുഴുവൻ തള്ളിക്കളയേണ്ട പ്രമേയങ്ങളാണ്, പിന്നീടാണ് ശരിക്കുള്ള പ്രമേയം പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബൈബിളിലെ ഒരു വിജാതീയ കാനാൻകാരി സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയാണ്, എൻ്റെ മകളുടെ രക്തസ്രാവം മാറ്റിക്കൊടുക്കണം. അപ്പോൾ ഉടൻ തന്നെ യേശു പറയാണ്, ഇസ്രായേലിലെ ചിതറിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് തള്ളിക്കളയേണ്ട ഹൈപ്പോത്തസിസാണോ അതോ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റാണോ? അത് നിലവിലുള്ള ഇസ്രായേൽക്കാരുടെ വിശ്വാസത്തെ ആദ്യം സ്റ്റേറ്റ് ചെയ്യാണ്. എന്നിട്ട് സെക്കൻഡ് പറയാണ്, അപ്പോൾ ഈ പെണ്ണ് പറയാണ്, മക്കൾക്കുള്ളത് കൊടുക്കണ്ട, മേശപ്പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ താഴ്ത്ത് വീഴുന്നത് നായ്ക്കൾ തിന്നാറുണ്ടല്ലോ, അത് തന്നാലും മതി. അങ്ങ് പറഞ്ഞാൽ എൻ്റെ മകളുടെ അസുഖം മാറും. അപ്പോൾ യേശു ഈ പെണ്ണിനോട് പറയാണ്, ആ നിൻ്റെ വിശ്വാസം ഗംഭീരമാണല്ലോ, ആ എങ്കിൽ നിനക്ക് സംഭവിക്കുന്നത് പോലെ, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. അപ്പോൾ ഇതിന് മൂന്ന് സ്റ്റേജ് ആക്കിയിട്ട് വേണം ഈ മൊത്തം ടെക്സ്റ്റിനെ കാണാൻ. അപ്പം നള്ള് ഹൈപ്പോത്തസിസ് എന്താണ്? രക്ഷപ്രാപിക്കുക യഹൂദന്മാരാണ്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്? അല്ലെങ്കിൽ യേശുവിന് പറയാനുള്ളത് എന്താണ്? വിശ്വാസമുള്ളവർക്കാണ് രക്ഷപാടി പ്രാപിക്കുക. അല്ലാണ്ട് ജഡപ്രകാരം നീ അബ്രഹാമിൻ്റെ മോനാണോ നോക്കിയിട്ടല്ല നിനക്ക് നന്മ വരുന്നത്. നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ നിനക്ക് നന്മ കിട്ടും. ഇതാണ് വിരുദ്ധോക്തിയുടെ അല്ലെങ്കിൽ മോഡേൺ റിസർച്ചിൻ്റെ ബേസിക് അടിസ്ഥാന തത്വമാണിത്. ഇത് മാർക്ക് ആൻ്റണിക്ക് ഒരു സ്വാഭാവികമായ ബുദ്ധിയുള്ള ആൾക്ക് ഇങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുക. അത് റിസർച്ചിലേക്ക് വന്നപ്പോൾ ഒരു തിയറിയായിട്ട് മാറിയെന്ന് മാത്രം. യേശുവിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളും അങ്ങനെയാണ് എല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ടെക്സ്റ്റ് റീഡിങ്ങിൽ ഇതറിയാത്തവർ എല്ലാ പ്രസ്താവനകളെയും
സത്യപ്രസ്താവനകളാക്കിയിട്ട് മാറ്റിക്കളയും. ഇനി വേറെ ഒരു ഉദാഹരണം ബിബ്ലിക്കൽ ടെക്സ്റ്റിലുള്ളത് കാണിച്ചു തരാം. എല്ലാ ക്ലാസിക്കൽ ടെക്സ്റ്റും രാമായണമായാലും മഹാഭാരതമായാലും ഈ രീതിയിൽ വേണം അതിനെ വായിക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ വേറൊരു സിറ്റുവേഷൻ കാണിച്ചു തരാം. കിണറ്റ് കരയിൽ ഇരിക്കുന്ന ആ സ്ത്രീ, ആ സ്ത്രീയുടെ അടുത്തേക്ക് യേശു വരികയാണ്. അപ്പോൾ ആ യേശു വരുമ്പോൾ യേശുവുമായിട്ട് വാദപ്രതിവാദം നടക്കുന്നു. അതിൽ ഓരോ ഘട്ടങ്ങളെയും ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ പിതാക്കന്മാർ മലയിൽ ആരാധിച്ചിരുന്നു, നിന്റെ പിതാക്കന്മാർ ദേവാലയത്തിൽ ആരാധിച്ചിരുന്നു. എവിടെയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത്? ഇത് രണ്ട് വിഭാഗം ജനങ്ങളുടെ ഒരു ആർഗ്യുമെൻ്റാണ്. മോശയ്ക്കും ഏലിയയ്ക്കും ദൈവം പ്രത്യക്ഷപ്പെട്ടത് മലമുകളിലാണെന്ന് അവരെഴുതി വച്ചിരിക്കുന്നു. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് സമരിയക്കാർ മലയര മുകളിലേക്ക് ദൈവത്തെ നോക്കി പോണത്. എന്നാൽ സമരിയക്കാരും മലയിൽ പോകുമ്പോൾ യഹൂദന്മാരെന്ത് ചെയ്തു? ജെറുസലേം ദേവാലയത്തെയാണ് മോറിയാമല എന്ന് എഴുതി വച്ചു. അത് നുണയാണെന്നാണ് സമരിയക്കാർ പറയണേ. അപ്പം നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ജെറുസലേം ദേവാലയം മോറിയാമലയും ഒന്നാണെന്ന്. അപ്പോൾ സമരിയക്കാരിൽ നിന്ന് മലയിൽ നിന്ന് യഹൂദന്മാർ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ യേശു അതിനെ രണ്ടിനെയും തള്ളിക്കളയാണ്. ദൈവം വസിക്കുന്നത് മലയിലുമല്ല ദേവാലയത്തിലുമല്ല, സത്യത്തിലും ഹൃദയത്തിലുമാണ്. അപ്പോൾ ആദ്യത്തേത് രണ്ട് തള്ളിക്കളയേണ്ടതാണെന്ന് മനസ്സിലാവാത്തവരിപ്പോഴും ദൈവത്തെ അന്വേഷിച്ച് മലമുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട സംഭവം നന്നായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുക. ഐറണിയാണ്. എന്താണ് ഐറണി? യഹൂദന്മാർ രണ്ട് പ്രവാചകന്മാരെയാണ് അനുസരിക്കുക. ആരെയാണ്? ഒന്ന് മോശയെ, രണ്ട് ഏലിയായെ. അവർ രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മലയരമുകളിലാണ്. അപ്പോൾ യേശു ഇവരെ അവിടെ കൊണ്ടുപോവാണ്. അവരെ കൊണ്ടുപോയിട്ട് അവൻ രൂപാന്തരപ്പെട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ആ എന്നാൽ നമുക്ക് മൂന്നാൾക്കും കൂടി ഇവിടെ ഒരു അമ്പല പണിയാം. മലയരമുകളിൽ മൂന്നാൾക്കും കൂടി ഒരു ദേവാലയം അങ്ങോട്ട് പണിയാം. അപ്പോഴേക്കും ദേവാലയമായില്ലേ? അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. എന്താണ് സ്വരം? അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് മലയര പൊളിയിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് പോകാമെന്ന്. അപ്പം മോശ പറയുന്നതാണോ കേൾക്കണ്ടേ? ഏലിയ പറയുന്നതാണോ കേൾക്കണ്ടേ? അവൻ പറയുന്നതാണോ കേൾക്കണ്ടേ? ഇതിൽ മൂന്നാമത് പറയുന്നത് കേൾക്കേണ്ടത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, അവൻ പറയുന്നത് പോലെ കേൾക്കുവിൻ. ഇപ്പോഴും ആൾക്കാർ വന്നിട്ട് മോശ എന്തു പറഞ്ഞു, ഏലിയ എന്തു പറഞ്ഞു. അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. ഇനി എന്തിനാണ് അഞ്ചപ്പം എന്ന് പറയുന്ന സിമ്പലിനെ യേശു ഉപയോഗിക്കുന്നത്? അതൊരു പ്രത്യേകതരം സിമ്പലാണ്. ഈ അഞ്ചപ്പം യഹൂദ പാരമ്പര്യം അനുസരിച്ച് കാഴ്ചയപ്പം ഭക്ഷിക്കാനുള്ള അധികാരം പുരോഹിതന്മാർക്ക് മാത്രമാണ്. അതിൽ നിന്നാണ് ദാവീദ് രാജാവ് സൂത്രത്തിൽ അഞ്ചെണ്ണം എടുത്ത് തിന്നത്. ആ അഞ്ചപ്പമാണ് യേശു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങണത്. മീനിൻ്റെ സിഗ്നിഫിക്കൻസ് എനിക്ക് അറിഞ്ഞുകൂടെ, അന്വേഷിക്കണം, എവിടെയെങ്കിലും കാണും. ഈ അഞ്ചപ്പെടുത്തിട്ട് യേശു എന്ത് ചെയ്തു? എല്ലാ നാട്ടുകാർക്കും കൊടുത്തു. അപ്പം അഞ്ചപ്പത്തിൻ്റെ കഥ ഒരു സിഗ്നിഫിക്കൻസ് ആണ്. എന്ത്? കാഴ്ചയപ്പം പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാനുള്ളതാണ്. ആ നിലവിലുള്ള ഹൈപ്പോത്തസിസിനെ യേശു അട്ടിമറിച്ചിട്ട് പറഞ്ഞു, ഇത് നാട്ടുകാർക്ക് തിന്നാനുള്ളതാണ്, ബാക്കിയുണ്ടെങ്കിൽ അപ്പസ്തോലന്മാർക്ക് തിന്നാം. അല്ലാതെ ആദ്യം പുരോഹിതന്മാർ തിന്നിട്ട് ബാക്കിയുള്ളത് ജനങ്ങൾക്ക് തിന്നാന്നല്ല. അത് ഏത് മൃഗങ്ങളുടെ കൂട്ടം പരിശോധിച്ചാൽ അങ്ങനെയാണ്.
ആദ്യം ആൺവർഗം തിന്നും, അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സിംഹത്തിനെയോ പുലീനെയോ കാക്കേനെയോ കോഴീനെയോ ഒക്കെ നോക്കിക്കോ, പൂവൻകോഴി തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ. അപ്പൊ യേശു നിലവിലുണ്ടായിരുന്ന സംവിധാനത്തെ അങ്ങനെ തന്നെ അട്ടിമറിച്ചു. അപ്പോൾ ഇത് ഒക്കെ ഐറണിക്കലാണ് ഇത് മുഴുവൻ കിടക്കുന്നത്. ഇനി അടുത്ത സംഭവം എടുക്കുക, ഇപ്പോൾ ഹെബ്രായ ലേഖനം എടുക്കുക, 11-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. അബ്രഹാം വിശ്വാസിയായിരുന്നു, അവൻ വിശ്വാസിയായിരുന്നു, മോശ വിശ്വാസിയായിരുന്നു, എല്ലാവരും വിശ്വാസിയായിരുന്നു, ഗദയോൻ വിശ്വാസിയായിരുന്നു, സാംസൺ വിശ്വാസിയായിരുന്നു. എന്നാൽ അവർക്കാർക്കും വാഗ്ദാനം ചെയ്തത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അതായത് വിശ്വാസത്തിൻ്റെ, ഓൾഡ് ടെസ്റ്റമെൻ്റ് അനുസരിച്ച് വിശ്വാസം എന്ന് പറയുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധമാണ് വിശ്വാസം. ആ വിശ്വാസമുള്ളവർക്ക് വാഗ്ദാനം കൊടുക്കും. അതാണ് സുവിശേഷത്തിൻ്റെ, ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞത്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും നിറവേറുമെന്ന് വിശ്വസിച്ച് നീ ഭാഗ്യവതിയാണ്. അപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ദൈവം വാഗ്ദാനം നിറവേറ്റും. അപ്പോൾ ദൈവം വാഗ്ദാനം നിറവേറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവം ചതിയനാണ്. അപ്പോൾ ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 38 വാക്യങ്ങളിലും അവർ വിശ്വസിച്ച് അവർ വിശ്വസിച്ച് അവർ വിശ്വസിച്ച് അവർ വിശ്വസിച്ച് അവസാനം ഒരൊറ്റ അടിക്ക് പൗലോസ്ലിയ തകർക്കാണ്. ഇവരാരും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ബോധ്യമാണ് അവരൊക്കെ വലിയ വിശ്വാസികളായിരുന്നു എന്ന്. അപ്പോൾ അതിനങ്ങനെ തന്നെ അട്ടിമറിക്കുകയാണ്. ഈ ഹെബ്രായ ലേഖനത്തിൻ്റെ ലക്ഷ്യം തന്നെ, ആദ്യം എഴുതി വരുന്നത് ക്ഷാളനപാത്രം ഉണ്ടായിരുന്നു, അതിസ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്, ക്ഷാളനമുണ്ട്, അഹ്റോൻ വരുന്നു, അഹ്റോൻ്റെ പൗരോഹിത്യം, ഈ ചെയ്തതൊക്കെ കാലാഹരണപ്പെട്ടതാണ്. അപ്പോൾ യേശു ക്രിസ്തു അതുവരെ ചെയ്തതിനൊക്കെ കാലഹരണപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ടെക്സ്റ്റിനെ റീഡ് ചെയ്യാനായിട്ട് ഐറണിക്കൽ ഭാഗങ്ങളെ അതുപോലെ കാണാൻ കഴിയണം. ഇപ്പം ജോബ് എന്ന് പറയുന്ന ആളുടെ ടെക്സ്റ്റ് പരിശോധിക്കുക. ആ ടെക്സ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ജോബ് നീതിമാനാണ്, അത് എല്ലാ മനുഷ്യർക്കും കഷ്ടപ്പാട് വരുമ്പോൾ ഓരോരുത്തരും ഉള്ളിൽ പറയണതാണ്, ഇത് വരാൻ മാത്രം എന്ത് ബാബാ ഞാൻ ചെയ്തേ കർത്താവേ എന്ന്. പക്ഷെ ആ ടെക്സ്റ്റ് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയൂ? ജോബിനോട് ദൈവം നേരിട്ട് കാണാണ്. അപ്പൊ ജോബ് പറയാണ്, ഇതുവരെ ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുള്ളു, ആദ്യമായിട്ട് ഞാൻ നിന്നെ കണ്ടു, ഞാൻ പാപിയാണേ എന്ന് പറഞ്ഞ് നീണ്ടു നീർന്ന് കമിഴ്ന്ന് സാക്ഷാകം വീഴാണ്. അപ്പൊ ജോബ് നീതിമാനാണോ പാപിയാണോ? അപ്പോൾ ഒരു ഹൈപ്പോത്തസിസിനെ നേരിട്ട് ഖണ്ഡിച്ച് അപ്പോൾ ടെക്സ്റ്റിൻ്റെ ടോട്ടാലിറ്റിയിൽ ഐറണിക്കൽ പ്രയോഗങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും തെറ്റായ നിഗമനങ്ങളിലെത്തും. ഞാൻ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ഇതിൽ നിന്ന് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവരിച്ചത്. ഇതുപോലെ നോക്കിയാൽ ആയിരക്കണക്കിന് എണ്ണം കണ്ടെത്താൻ കഴിയും, അതിനുള്ള ബുദ്ധി എനിക്കില്ല. പക്ഷേ രാമായണം വായിക്കുമ്പോൾ സെയിം ഐറണിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട് രാമായണത്തിൽ. എന്താണ്? നിലവിലുണ്ടായിരുന്ന ഇന്ത്യയിലെ രീതി എന്ന് പറയുന്നത് നാട്ടുകൂട്ടത്തിൻ്റെ തീരുമാനമാണ്. നാട്ടുകൂട്ടം പറയുന്നതാണ് അന്തിമ തീരുമാനം. അത് മോബോക്രസിയുടെ ലക്ഷണമാണ്. എല്ലാ ആൾക്കാരും കൂടി പറയണ് ഇവൻ തെണ്ടിയാണെന്ന്. ഭൂരിപക്ഷം തെണ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ തെണ്ടിയാണ്. അപ്പോൾ പതിവ്രതയായ സീതാദേവിയെ അന്ന് നിലവിലിരിക്കുന്ന മെത്തേഡ്, ആ മെത്തേഡിനെയാണ് രാമായണ കർത്താവിനെ എതിർക്കേണ്ടത്. ഏത് രീതിയിനെ? നിങ്ങൾ ജനക്കൂട്ടം തീരുമാനമെടുത്താൽ അത് തെറ്റായിത്തീരും എന്നതിനെയാണ് എതിർക്കേണ്ടത്. ആ നിലവിലുള്ള ഹൈപ്പോത്തസിസ്,
സീതാദേവിയെ തെറ്റുകാരിയാണെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് ഈ ജനങ്ങൾക്ക് മനസ്സിലാകും ഈ മെത്തഡോളജി തെറ്റാണ്. പക്ഷെ രാമായണം ആയിരക്കണക്കിന് വർഷം വായിച്ചിട്ടും ഇപ്പോഴും ഇന്ത്യയിൽ വലിയൊരു ഭാഗം പിന്തുടരുന്നത് സീതാദേവിയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ മെത്തഡോളജിയാണ്. നാട്ടുകൂട്ടത്തിൻ്റെ തീരുമാനമാണ് ക്യാപ്പ് പഞ്ചായത്ത്, അതുതന്നെയാണ് ജനകീയ വിചാരണ, ആ കോടതിയാണ് ഇപ്പോഴും നടക്കുന്നത്. ശൂർപ്പണകയുടെ കഥ എന്താണ് രാമായണത്തിൽ? ശൂർപ്പണക എന്ന് പറയുന്നത് നിലവിലുള്ള ഹൈപ്പോത്തസിസാണ്. എന്താണ്? ഒരു പുരുഷന് എത്ര ഭാര്യ വേണമെങ്കിൽ ആവാം, ഒരു ഭാര്യയ്ക്ക് എത്ര ഭർത്താവ് വേണമെങ്കിൽ ആകാം. അത് ആനിമൽ കിങ്ഡത്തിൻ്റെ സ്വഭാവമാണ്, മൃഗങ്ങളുടെ. അപ്പോൾ ശൂർപ്പണക റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ബഹുഭാരിത്വത്തിന്. രാമൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിനെയാണ്? ഏകഭാരിത്വത്തിന്. അപ്പോൾ ആദ്യം ഹൈപ്പോത്തസിസ് അവതരിപ്പിച്ചു, രണ്ടാമത് ശരിയായിട്ടുള്ളത് അവതരിപ്പിച്ചു. അപ്പോൾ ഈ ഐറണിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഇത് തന്നെയാണ് പ്ലാറ്റോ എഴുതിയ റിപ്പബ്ലിക്കിനെ റീഡ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് റെനൈസാൻസ് കാലഘട്ടത്തിലെ ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ എഴുതിയയാളുടെ അഭിപ്രായം എന്താണെന്ന് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഐറണിക്കൽ മെത്തേഡ് ഓഫ് നരേറ്റീവ്. അവർ പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് അവരുദ്ദേശിക്കുന്നത്. അത് വായനക്കാരന് മനസ്സിലാകാതെ പോകുമ്പോൾ അവർ തള്ളിക്കളയാൻ ഉദ്ദേശിച്ചതിനെ അവർ പറയുന്ന സത്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ ദുർവ്യാഖ്യാനത്തിലേക്ക് സംഭവങ്ങൾ മാറിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ക്രിറ്റിസിസത്തിൽ, ഏത് ടെക്സ്റ്റായാലും, നിലവിലുള്ള ഹൈപ്പോത്തസിസിനെ എങ്ങനെയാണ് പുതിയ ഹൈപ്പോത്തസിസ് തള്ളിക്കളയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഒരു ഉദാഹരണം കൂടി പറയാം. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ അഹറോനും ഭാര്യയും മോശയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇതെന്താ ഈ ദൈവത്തിന് നിങ്ങളോട് മാത്രം സംസാരിക്കുള്ളോ, ഞങ്ങളോടൊന്നും സംസാരിക്കില്ലേ? ഈ കാണുന്ന ജനങ്ങളോടൊക്കെ ദൈവത്തിന് സംസാരിച്ചെന്താ? ഈ ചോദ്യം ചോദിച്ചു നിമിഷ നേരം കൊണ്ട് അഹറോൻ്റെ ഭാര്യ കുഷ്ഠരോഗം ബാധിച്ചു. ഈ കുഷ്ഠരോഗം മോശയ്ക്ക് മാറ്റാൻ പറ്റണില്ലേ? അപ്പൊ യേശു എന്താ ചെയ്ത്? ഓശാന ദിവസം കൂടാരത്തിരുന്നാൾ ദിവസമാണ്, അന്ന് സകലമാന മനുഷ്യരും വിളിച്ചിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മാർച്ച് ചെയ്യാണ് ഓശാന. അതുവരെ പറഞ്ഞിരുന്നത് പ്രധാന പുരോഹിതന് മാത്രമാണ് ഉള്ളിലേക്ക് കയറാൻ അവകാശമുള്ളൂ. പുരോഹിതന്മാർക്ക് മാത്രമേ വെളിച്ചപ്പാടിൻ്റെ പോലെ ദൈവം ബുദ്ധി നൽകുള്ളൂ. അതിനെ യേശു ചോദ്യം ചെയ്തു. അപ്പോൾ യേശു കുഷ്ഠരോഗീനെ സുഖപ്പെടുത്തിയിട്ട് പറയാണ്, നീ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്ക്, മോശയ്ക്ക് മാറ്റാൻ പറ്റിയിട്ടില്ലേ കുഷ്ഠരോഗം, ഇവിടെ ഒരാൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്, അത് നീ പോയിട്ട് പുരോഹിതന്മാരോട് പറ. അപ്പം മോശയേക്കാൾ വലിയവനോ? അപ്പോൾ ഓരോ നിമിഷത്തിലും യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ക്രിറ്റിസിസാണ്. ആ ക്രിറ്റിസിസത്തിനെ വായിക്കാൻ കഴിയാത്തത് വിരുദ്ധോക്തി പ്രയോഗം നരേഷനിൽ കിടപ്പാണ്. അപ്പോൾ തള്ളിക്കളയുന്നതിനെ തന്നെ വീണ്ടും വിഴുങ്ങുന്ന, ഛർദിച്ചത് തന്നെ വീണ്ടും തിന്നുന്ന ഒരു രീതിയിലേക്ക് വിശ്വാസികൾ പോകും. അത് പോകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താ പദ്ധതികളുടെ മുന്നിൽ നിർത്തിയിട്ട് വേണം ഗ്രന്ഥത്തെ വായിക്കാൻ, അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോകും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.